മൊളീനയെ പിൻവലിച്ചുകൊണ്ട് മോണ്ടിയലിനെ ഇറക്കി സ്കലോണി അർജന്റീനയെ എക്സ്ട്രാ ടൈമിലേക്ക് കളത്തിലെത്തിച്ചു. 70 മിനിറ്റ് മാർക്കിൽ നടത്തേണ്ടിയിരുന്ന ഈ സബ്സ്റ്റിറ്റ്യൂഷൻ വൈകിപ്പിച്ചതിൽ സ്കലോണി ഖേദിച്ചിട്ടുണ്ടാവണം. മികച്ച രീതിയിൽ തന്നെ അർജന്റീന അധിക സമയത്തിന് തുടക്കം കുറിച്ചു. കളിയുടെ കടിഞ്ഞാണ് ഏറ്റെടുത്തുകൊണ്ട് അർജന്റീന കളത്തിൽ നിലകൊണ്ടു. 92-ാം മിനിറ്റിൽ അക്യൂന എഴുതിവിട്ട ക്രോസിൽ അപകടമുണ്ടായിരുന്നു. തുടർന്നും ഫ്രാൻസിന്റെ ടെറിട്ടറിയിൽ അപകടം വിതച്ചുകൊണ്ട് അർജന്റീന മുന്നേറിയെങ്കിലും മൂന്നാം ഗോളിനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യാക്രമണങ്ങളുമായി ഫ്രാൻസ് മുന്നേറിയെങ്കിലും അർജന്റീന പ്രതിരോധം ഉറച്ചു തന്നെ നിന്നു. കളി പുരോഗമിക്കവേ റാബിയോയെ പിൻവലിച്ച് ഫൊഫാനെയും ഓടിത്തളർന്ന ഡീപോളിനെയും അൽവാരസിനെയും പിൻവലിച്ചുകൊണ്ട് പരാഡസും ലൗട്ടാറോയും കളത്തിലെത്തി. തുടരെ തുടരെ ഫ്രാൻസിനെ ആക്രമിച്ച് അർജന്റീന മുന്നേറിയ കളിയുടെ 105-ാം മിനിറ്റ്. അർജന്റീന ലീഡെടുക്കുമെന്നുറപ്പിച്ച നിമിഷം ഫ്രാൻസ് പ്രതിരോധം കീറിമുറിച്ച് മെസ്സി മുന്നേറി. മാക്കലിസ്റ്ററുമായി വൺ ടച്ച് കളിച്ച് ബോക്സിലേക്ക്. ഒറ്റ ടച്ചിൽ ഒഴിഞ്ഞു നിൽക്കുന്ന ലൗട്ടാറോ മാർട്ടിനസിലേക്ക്. ഒരു നിമിഷം വൈകിയെത്തിയ ഷോട്ടിനെ കൃത്യമായി തടയിട്ട ഒബമക്കാനോയുടെ മികച്ച പ്രതിരോധവും തുടർന്നെത്തിയ റീബൗണ്ടിൽ മോണ്ടിയലിന്റെ തകർപ്പൻ ഷോട്ട് ഹെഡ് ചെയ്തൊഴിവാക്കി വരാനയും ഫ്രാൻസിനെ രക്ഷിച്ചു. എന്തൊരു നിമിഷങ്ങളാണ്! ഒരു മിനിറ്റിനപ്പുറം വീണ്ടും അർജന്റീനയുടെ മുന്നേറ്റം. ഓമാനിൽ നിന്നും പന്ത് വീണ്ടെടുത്ത് അക്യൂനൊരു സുന്ദര ലോഫ്റ്റഡ് ബോളിലൂടെ മാർട്ടിനസിന് നീട്ടി നൽകി. തന്റെ വരുതിയിലാക്കി മാർട്ടിനസ് ഷോട്ട് തീർത്തപ്പോൾ വീണ്ടും ഉപമക്കാനോ ഫ്രാൻസിന്റെ രക്ഷകനായി. അവസരങ്ങൾ മുതലാക്കാനാവാതെ അർജന്റീനയും വ്യക്തമായ അവസരങ്ങൾ സൃഷ്ടിക്കാനാവാതെ ഫ്രാൻസും അധിക സമയത്തിന്റെ ആദ്യ പകുതിക്ക് വിരാമമിട്ടു. അധിക സമയത്തിന്റെ രണ്ടാം പകുതിയിലും അർജന്റീന ഫ്രണ്ട് ഫൂട്ടിൽ തന്നെ കളി തുടർന്നു. 107-ാം മിനിറ്റിൽ ലയണൽ മെസ്സിയുടെ പ്രയാസമേറിയ ഒരു ബോളി ലോറിസ് തട്ടിയകറ്റി. 108-ാം മിനിറ്റിൽ ലോകം കാത്തുകാത്തിരുന്ന നിമിഷമെത്തി. ലോറിസിന്റെ ഗോൾ കിക്ക് സ്വന്തം പകുതിയിൽ ലൗട്ടാറോ മാർട്ടിനസ് വിജയിച്ചെടുത്ത് മുന്നോട്ട് നൽകിയപ്പോൾ ഒബമക്കാനോ വീണ്ടും അർജന്റീന പകുതിയിലേക്ക്. ബോളിനായി വീണ്ടും പോരാടിയ ലൗട്ടാറോയിൽ ടച്ച് ചെയ്ത ലൂസ് ബോൾ പരാഡസ് സ്വന്തമാക്കി വലത് വിങ്ങിൽ മോണ്ടിയലിലേക്ക്. ബൗൺസ് ചെയ്തെത്തിയ പന്തിനെ ഫ്രാൻസിന്റെ ബോക്സിന് മുന്നിലേക്ക് ലോഫ്റ്റഡ് ചെയ്തിട്ടപ്പോൾ കൃത്യമായി സ്വീകരിച്ചുകൊണ്ട് ലൗട്ടാറോ മെസ്സിയിലേക്ക്. ഒറ്റ ടച്ചിൽ എൻസോ ഫെർണാണ്ടസിന് കൈമാറി മെസ്സി ബോക്സിലേക്ക്. ഫ്രീ സ്പേസിൽ മാർട്ടിനസിനെ കണ്ട ഫെർണാണ്ടസിന്റെ ഒരു മികച്ച ത്രൂ ബോൾ ഒരു സുന്ദര ടച്ചിൽ പന്തിനെ വരുതിയിലാക്കി മാർട്ടിനസ് തൊടുത്തുവിട്ട മികച്ച ഷോട്ട് ലോറിസിൽ തട്ടിയെങ്കിലും കൃത്യമായി ബോക്സിലെത്തിയ മെസ്സി പന്ത് ഗോൾ ലൈൻ കടത്തി. അർജന്റീന 3-2. ഗോൾ ലൈനിനുള്ളിൽ നിന്നും കോണ്ടയുടെ ക്ലിയറൻസും മാർട്ടിനസിന്റെ ഓഫ്സൈഡ് ചോദ്യവും ഗോൾ തീരുമാനം വൈകിപ്പിച്ച സമയത്തോളം ഒരു അർജന്റീന ആരാധകനും ഇത്രമേൽ ക്ഷമയറ്റ് പോയി കാണില്ല. അത്രമേൽ കാത്തുപാർത്തിരുന്ന നിമിഷത്തെ ധന്യമാക്കിക്കൊണ്ട് ലയണൽ മെസ്സി ലുസൈലിൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ആഹ്ലാദം തീർത്തത് അവർണ്ണനീയമായ കാഴ്ചയാണ്. ലീഡെടുത്ത് 8 മിനിറ്റുകൾക്കപ്പുറം ഫ്രാൻസിന് അനുകൂലമായൊരു കോർണർ. ബോക്സിന് പുറത്ത് തക്കം പാർത്തിരുന്ന എംബാപ്പയുടെ ഒരു കനത്ത ഷോട്ട് പ്രതിരോധിക്കാനെത്തിയ മോണ്ടിയലിന്റെ കയ്യിൽ കൊണ്ടപ്പോൾ രണ്ടാമതൊന്ന് ചിന്തിക്കാതെ മാർസിനിയാക്ക് പെനാൾട്ടി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടി. എന്ത് വിധി ഇത് എന്ന് മനസ്സിലെങ്കിലും പറയാത്ത ഒരു അർജന്റീന ആരാധകൻ പോലും ഉണ്ടാവില്ല. ലോകകപ്പ് ഫൈനൽ വേദിയിലെ നിർഭാഗ്യം വീണ്ടും വിടാതെ പിന്തുടരുന്ന പോലെ തോന്നിപ്പോയ നിമിഷങ്ങൾ. പെനാൾട്ടി എടുക്കാൻ വീണ്ടും എംബാപ്പെ. ഇത്തവണ എമി മാർട്ടിനസിനൊരു പഴുതുപോലും നൽകാതെ പന്ത് വലയിൽ. ഇത്രയേറെ സമ്മർദ്ദമേറിയ നിമിഷങ്ങളിൽ, ഇത്രയേറെ പ്രാധാന്യമേറിയ മത്സരത്തിൽ ഇത്ര അനായാസം പെനാൾട്ടി ലക്ഷ്യത്തിലെത്തിക്കാനുള്ള കഴിവും അപാരം. ലോകകപ്പ് ഫൈനൽ വേദിയിൽ ഹാട്രിക്ക് പൂർത്തിയാക്കി എംബാപ്പെ ചരിത്ര പുസ്തകത്തിലേക്ക് ഓടിക്കേറി. കുദോസ് എംബാപ്പെ. അവിശ്വസനീയമാംവിധം കളത്തിലേക്ക് തിരിച്ചെത്തിയ ഫ്രാൻസിന്റേതായിരുന്നു അടുത്ത മികച്ച ഊഴം. ഇടത് വിങ്ങിൽ നിന്നും അപകടകരമാംവിധം എംബാപ്പെ ബോക്സിലേക്ക് നൽകിയ ക്രോസ് തലനാഴിക്ക് മുവാനിയെയും അർജന്റീന പോസ്റ്റിനെയും മറികടന്ന് പുറത്തേക്ക്. അധിക സമയവും കടന്ന് ഇഞ്ചുറി ടൈമിലേക്ക് കളി നീങ്ങിയ നിമിഷത്തിൽ കൗണ്ടയെ പിൻവലിച്ച് ഡിസാസിയും ടെഗ്ലിയെ പിൻവലിച്ച് ഡിബാലയും കളത്തിലെത്തി. ലോകകപ്പ് ഫൈനലിന്റെ ഏറ്റവും ആവേശകരമായ നിമിഷങ്ങളായിരുന്നു ലുസൈൽ സ്റ്റേഡിയം കളിയുടെ അവസാന നിമിഷത്തിൽ സാക്ഷിയായത്. ഫ്രാൻസ് പ്രതിരോധത്തിൽ നിന്നും നീട്ടി നൽകിയ ലോഫ്റ്റഡ് ബോളിനെ പ്രതിരോധിക്കാനാവാതെ ഒട്ടാമെൻഡി പതറിയ നിമിഷത്തിൽ കോളോ മുവാനിയുടെ ഷോട്ട് അർജന്റീന ഗോൾമുഖം കണ്ടതാണ്. അർജന്റീന ആരാധകർ ഒരു നിമിഷം മരണത്തെ മുന്നിൽ കണ്ടതാണ്. ലോകകപ്പ് സ്വപ്നങ്ങളെല്ലാം കുഴിച്ചു മൂടിയതാണ്. പക്ഷേ 36 വർഷത്തെ കനകക്കിരീട വരൾച്ചയ്ക്ക് വിരാമമിടാൻ നിയോഗിക്കപ്പെട്ടവരങ്ങനെ തോൽക്കാനാണ്. 36 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ കരസ്പർശമേറ്റപ്പോൾ ഇവിടെ കയ്യെത്തേണ്ടിടത്ത് കാലെത്തിച്ചുകൊണ്ട് ദൈവം വീണ്ടും മാൽബി സെലസ്റ്റുകളെ അനുഗ്രഹിച്ചു. വാട്ട് എ സേവ് ബൈ എമി.
യമിയുടെ രക്ഷാപ്രവർത്തനത്തിൽ ജീവൻ തിരിച്ചുപിടിച്ച അർജന്റീനക്കായിരുന്നു കളി ജയിക്കാനുള്ള അവസാന ഊഴം. യമിയുടെ സേവിൽ നിന്നും വന്ന കൗണ്ടറിലൂടെ അർജന്റീന മുന്നേറി. ബോക്സിനുള്ളിൽ നിന്നും മോണ്ടിയൽ നൽകിയ ക്രോസിനെ തലവെച്ച മാർട്ടിനസിനെ വീണ്ടും പിഴച്ചു. പന്ത് പുറത്തേക്ക്. ബിഗ് മിസ്. സമയം അതിക്രമിച്ച് ആവേശം വാനോളമുയർത്തിയ ലോകകപ്പ് ഫൈനലിന് അവസാന വിസിൽ മുഴക്കം. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫൈനലിൻ്റെ ഗോൾ നില തുല്യതയെത്തിയ 3. മുഴുവൻ സമയവും അധിക സമയവും തീർന്നിടത്ത് കളി തീർപ്പാക്കാൻ ഇരു ടീമുകളും പെനാൽറ്റി സ്പോട്ടിലേക്ക്. ഈ ലോകകപ്പിൽ ആദ്യമായി ഷൂട്ടൌട്ടിലെത്തിയ ഫ്രാൻസും ക്വാർട്ടർ ഫൈനലിൽ നെതർലാൻഡ്സിനെതിരെ ഷൂട്ടൌട്ടിൽ വിജയം കരസ്ഥമാക്കിയ അർജന്റീനയും പെനാൽറ്റിക്കായി ഒരുങ്ങി. ഫ്രാൻസിൻ്റെ ആദ്യ കിക്കെടുക്കാൻ എംബാപ്പ തന്നെ മുന്നോട്ട്. കളിയിലെ തൻ്റെ 3 പെനാൽറ്റി വീണ്ടും ലക്ഷ്യത്തിലെത്തിച്ച് എംബാപ്പ ഫ്രാൻസിനെ മുന്നിലെത്തിച്ചു. അർജന്റീനയുടെ ആദ്യ കിക്ക് പതിവ് പോലെ നായകൻ ലയണൽ മെസ്സി തന്നെ ഏറ്റെടുത്തു. അനായാസം ലോറിസിനെ വീണ്ടും മറികടന്ന് അർജന്റീന സമനിലയിൽ. ഫ്രാൻസിൻ്റെ 2 കിക്കെടുക്കാനെത്തിയത് കോമാൻ. നീരാളി കൈവിടർത്തി എമി മാർട്ടിനസ് പന്ത് തട്ടിയകറ്റി. വായുവിൽ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ആഘോഷിച്ച എമി മാർട്ടിനസ് ലുസൈൽ സ്റ്റേഡിയം ഇളക്കി മറിച്ചു. അർജന്റീനയുടെ അടുത്ത കിക്കിനായി പൗളോ ഡിബാല സ്പോട്ടിലേക്ക്. അനായാസം പന്തിനെ പോസ്റ്റിൻ്റെ മധ്യഭാഗത്തിലൂടെ പറഞ്ഞയച്ച് അർജന്റീനയ്ക്ക് ലീഡ് നൽകി. ഫ്രാൻസിൻ്റെ 3 കിക്കിനായി എത്തിയത് ഷുവമേനി. മൈൻഡ് ഗെയിമിൻ്റെ പേര് കേട്ട എമി മാർട്ടിനസിൻ്റെ തന്ത്രങ്ങളിൽ പതറിപ്പോയ ഷുവമേനി പന്തടിച്ചത് പുറത്തേക്ക്. അർജന്റീനയുടെ അടുത്ത കിക്കിനായി പെരേഡസ് സ്പോട്ടിൽ. ചെറുതായൊന്ന് സ്ലിപ്പായെങ്കിലും കനമേറിയ പ്രഹരം ലോറിസിനെ മറികടന്ന് വലയിലേക്ക്. 2 കിക്കുകൾ തുടരെ നഷ്ടമായ ഫ്രാൻസിൻ്റെ അടുത്ത കിക്കിനായി കോളോ മുവാനി ഒരുങ്ങി. ഒരു തകർപ്പൻ ഷോട്ടിലൂടെ പന്ത് വലയിൽ. അർജന്റീനയുടെ അടുത്ത കിക്കിനായി ഗോൺസാലോ മോണ്ടിയൽ. ഒരു നോലുക്ക് പെനാൽറ്റിയിലൂടെ ലോറിസിനെ മറികടന്നുകൊണ്ട് മോണ്ടിയൽ അർജന്റീനയുടെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. പെനാൽറ്റി 4-2. ലോക ചാമ്പ്യൻ പട്ടത്തിൽ അർജന്റീനയുടെ 3 നക്ഷത്രം ഉദിച്ചിരിക്കുന്നു. 36 വർഷങ്ങളുടെ കാത്തിരിപ്പിനും 9 എഡിഷനുകൾക്കും വിരാമം. കനകക്കിരീട വഴിയിൽ പല കുറി വീഴ്ത്തിയ നിർഭാഗ്യങ്ങളെയും ക്രൂരമായ വിധിയെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് ആൽബി സെലസ്റ്റിൻ നോഗ തീരത്തണഞ്ഞിരിക്കുന്നു. ആനന്ദാശ്രുകൾ പൊഴിച്ചുകൊണ്ട് അർജന്റീനൻ പോരാളികൾ ലുസൈൽ മൈതാനിയെ ഈറനണിയിപ്പിച്ചിരിക്കുന്നു. ലുസൈലെ നിനക്കഭിമാനിക്കാം. വിശ്വകനകക്കിരീടവേദിയിലെ ഏറ്റവും മികച്ച അധ്യായമായി മാറിയതിന്, ലോകം കണ്ട മികച്ചവൻ്റെ ഏറ്റവും മികച്ച ആട്ടത്തിന് സാക്ഷിയായതിന്, കനകക്കിരീടമില്ലാത്തവനെന്ന് ക്രൂശിക്കപ്പെട്ടവനെ കിരീടമണിയിച്ചതിന്, എണ്ണമറ്റ ഗഗനനീലിമ വാഹകരുടെ മധുരമൂറുന്ന ഓർമ്മയായി മാറിയതിന്. സമാപന സമ്മേളന വേദിയിലെ ഓരോ കാഴ്ചകളും ആൽബി സെലസ്റ്റൻസിന് ഓർമ്മ നശിക്കാത്ത കാലത്തോളം ഓമനിക്കാനുള്ളതാണ്. വിശ്വകനകക്കിരീടത്തെ തഴുകിത്തലോടി മുത്തം നൽകിയ ലയണൽ മെസ്സിയുടെ ദൃശ്യങ്ങൾ എത്ര തവണ കണ്ടാലാണ് പൊലിമ നഷ്ടപ്പെടുക എന്നത് ഉത്തരമില്ലാത്ത ചോദ്യമാണ്. എത്രമേൽ താനതിനായി കൊതിച്ചിട്ടുണ്ടെന്ന് ഇതിനേക്കാൾ മികച്ച രീതിയിൽ അയാൾ ഈ ലോകത്തോടെങ്ങനെ വിളിച്ചു പറയാനാണ്? അയാളെ പുൽകാതെ ഈ കനകക്കിരീടത്തിന് പോലും എങ്ങനെ പൂർണ്ണതയെത്താനാണ്? ലയണൽ സ്കലോണിയെയും കൂട്ടരെയും വിശ്വസിച്ച് കൂടെ കൂടിയവരെ, നിങ്ങൾക്കിനി തല ഉയർത്തി നടക്കാം. നിങ്ങൾ സാക്ഷികളായ വീരചരിതങ്ങൾ പാടിപ്പുകഴ്ത്താം. നിങ്ങൾ ആസ്വദിച്ച മനോഹര നിമിഷങ്ങളും അനുഭൂതികളും തലമുറകളിലേക്ക് പകർന്നു നൽകാം. പൂർണ്ണതയെത്തിയ ചന്ദ്രൻ ഭൂമിയോട് ചേർന്നുദിച്ചതിൻ്റെ ഉന്മാതി കാൽപ്പന്തുരുളുന്ന കാലത്തോളം നെഞ്ചോട് ചേർത്ത് വെക്കാം. കിരീടവഴികളിൽ അർജന്റീന വീണ്ടും ശോഭിച്ചേക്കാം. കനകക്കിരീടം വീണ്ടും റൊസാരിയോയിൽ എത്തിച്ചേർന്നേക്കാം. പക്ഷേ ഒന്നുറപ്പ്, ഖത്തർ മണലാരുണ്യത്തിൽ കനകം വിളഞ്ഞതിനേക്കാൾ സുന്ദരമായ മറ്റൊരു മുഹൂർത്തം ഇനി നിങ്ങളെ ഇത്രമേൽ ആനന്ദിപ്പിക്കില്ല. ഇതിനേക്കാൾ മികച്ചൊരു ദൃശ്യവിരുന്ന് നിങ്ങൾക്ക് ഇത്രമേൽ ആസ്വാദനം നൽകില്ല. കാരണം ഖത്തറിൽ കണ്ടുതീർത്തതത്രയും മനോഹരമാണ്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നുകരാനുള്ള അനുഭൂതിയാണ്. ഇനി വരുന്നതെല്ലാം ഇതിൻ്റെ തുടർച്ച മാത്രമാണ്. കാലമത്രയും ആൽബി സെലസ്റ്റിൻസിനെ മാറോട് ചേർത്തണച്ച ഓരോ ആരാധകൻ്റെയും അടങ്ങാത്ത അഭിനിവേശത്തിലും ആഹ്ലാദങ്ങളിലും പങ്കുചേർന്നുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു ടീം അസി ടോക്സ്. ഫോർ എക്സാമ്പിൾ ഇൻ ദിസ് വേൾഡ് കപ്പ് വി ഡിഡ്ന്റ് ഹാവ് ഹോളണ്ട്, ഡിഡ് വി? ഹിൽ ഹാവ് എ ബെറ്റർ ചാൻസ്.